ഹോൾ ഇറ്റ് ഈസ് അലിൻജോസ് ഫെരേര പ്രസംഗം ഉണ്ടെങ്കിൽ റിവ്യൂവർ സോഷ്യൽ മീഡിയ താരം വൈറൽ സെലിബ്രിറ്റിയാണ് അലിൻജോസ് പെരേരയാണ് ഞാൻ അപ്പോൾ സൂപ്പർ സ്റ്റാർ റിവ്യൂവറാണ് അലിൻജോസ് പെരേര അപ്പോൾ അലിൻജോസ് പെരേര സംസാരിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു പുതിയ സിനിമയെ ഞാൻ കണ്ടു സോണി ലൈവിലാണ് ഞാൻ കണ്ടത് ഒ ടി ടിയിൽ വർഷങ്ങൾക്ക് ശേഷം എന്നാണ് സിനിമയുടെ പേര് രണ്ടേ മുക്കാൽ മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം ബോറടിപ്പിക്കുന്നില്ല കണ്ടിരിക്കാം നല്ലൊരു ഫീൽ ഗുഡ് സിനിമ ഒരു മൂന്ന് തവണയെങ്കിലും വാച്ച് ചെയ്താൽ നന്നായിരിക്കുന്ന ഒരു സിനിമയാണ് സാധാരണ ഞാൻ വൺ ടൈം വാച്ചബിൾ എന്നൊക്കെ പറയും ഇത് മൂന്ന് തവണ കണ്ടാലും മതി വരാത്ത സിനിമയാണ് ഒരു ഫീൽ ഗുഡ് സിനിമയ്ക്കുള്ളിലെ സിനിമ പറഞ്ഞ സിനിമയാണ് ഒരു ചെറുപ്പക്കാർ മദുരാശിയിലേക്ക് യാത്ര ചിരിക്കുന്നു അവിടെ നിന്നുണ്ടാകുന്ന സിനിമയിലെത്താൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് സിനിമയിൽ എത്തിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ എല്ലാം കൊണ്ടുതന്നെ വർക്കൗട്ടായി പോകുന്ന സിനിമയാണ് ഇപ്പോഴും തിയേറ്ററിൽ കളിക്കുന്ന സിനിമയെ കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമ ഏപ്രിൽ മാസം തിയേറ്ററിൽ എത്തിയ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ കളിക്കുന്നുണ്ട് ഇപ്പോൾ ഫോറം മാളിൽ സിനിമ ആണ് സിനിമ റിലീസ് ടെലി റണ്ണിങ് നടപ്പുണ്ട് ഫോറം മാളിൽ കൊച്ചിയിൽ കുണ്ടന്നൂർ ഫോറം മാളിൽ കളിക്കുന്നുണ്ട് അപ്പോൾ പോയി കാണാൻ ശ്രമിക്കുക പിന്നെ സോണി ലേവിധി കാണാൻ ശ്രമിക്കുന്നവർ സോണിയിലെ കാണാൻ ശ്രമിക്കുക അപ്പോൾ കല്യാണി പ്രിയദർശൻ്റെ ഒക്കെ അഭിനയം മികച്ചാണ് പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ ഒരു നല്ലൊരു നല്ലൊരു അഭിനയം മികവാണ് കണ്ടത് നമ്മൾ ഈ പണ്ടത്തെ സിനിമകളിലെ മുരളിയിലെ മുരളി എന്ന നടൻ്റെ അനസര നടൻ മുരളീനെ എനിക്ക് ഓർമ്മ വന്നു പ്രണവിൻ്റെ അഭിനയം കണ്ടപ്പോൾ കാരണം നമ്മുടെ ദിലീപൻ്റെ ഒരു പടത്തിൽ മുരളി സേട്ടൻ അവസാനമായിട്ട് അഭിനയിച്ചിരുന്നു അപ്പോൾ അതൊക്കെ നല്ലൊരു സിനിമയായിരുന്നു അപ്പോൾ ഒരു പണ്ടത്തെ കാലത്തെ ഒരു ഫീൽഡ് ഗുഡ് അനുഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് അടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലഘട്ടമാണ് സിനിമയിൽ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം എല്ലാ നടന്മാരെയും പറയുന്നുണ്ട് മമ്മൂക്ക ലാലേട്ടൻ അങ്ങനെ പല പല നടന്മാരുടെ പറയുന്നു പറയും പേരൊക്കെ പറയുന്നു നോക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു സിനിമ അനുഭവമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഇതിൽ നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്നത് ഒറ്റക്ക് ഒറ്റയ്ക്ക് കയറി വന്നതോടെ ഞാൻ ഒറ്റയ്ക്ക് കയറി വന്നതോടെ ഞാൻ അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക്ഔട്ടായി പോകുന്നുണ്ട് പിന്നെ ഇതിൽ കുറേ പുതുമുഖങ്ങളായിട്ടുള്ള ആർട്ടിസ്റ്റുകളും അഭിനയിച്ചിട്ടുണ്ട് ഒരു സീരിയൽ നടി ഇതിനകത്ത് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ വർക്കൗട്ടായി പോയിട്ടുണ്ട് പിന്നെ ഇതിൽ ധാന് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലിൻ്റെയും മികച്ച ഒരു കോംബോ വർക്കൗട്ടായി പോയിട്ടുണ്ട് പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ സാറിൻ്റെ ഡയറക്ഷൻ വർക്കൗട്ടായി പോയിട്ടുണ്ട് കാരണം കുഞ്ഞു രാമായണം മലൽവാടി ആർട്സ് ക്ലബ്ബ് പിന്നെ ഒരുപാട് സിനിമ ദി മെട്രോ അങ്ങനെ ഒരുപാട് സിനിമകൾ വിനീത് വിനീത് ശ്രീനിവാസന്റെ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വൺ ടൈം സിനി സിനിമയ്ക്കുപരി ഒരു മൂന്ന് പ്രാവശ്യം വാച്ച് ചെയ്യേണ്ട സിനിമയാണ് കാരണം എൻ്റെ അനിയത്തിക്ക് കൂടി പടം ഇഷ്ടപ്പെട്ടു നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു അനിയത്തി പഞ്ചാബിലെ തിയേറ്ററിൽ പോയി കണ്ടാണ് പടം പക്ഷേ ടി വിയിൽ ഇന്ന് സോണി ലൈവിലും വെച്ചപ്പോഴും പടം ഇഷ്ടപ്പെട്ടു നല്ല രീതിയിലാണ് എല്ലാ പ്രായക്കാർക്കും ആസ്വദിക്കാവുന്ന രീതിയിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് പിന്നെ ഇതിൽ അജു വർഗീസ് രണ്ട് വിവിധതരം ഗെറ്റപ്പിൽ അഭിനയിക്കുന്നു പഴയ കാലഘട്ടത്തിൽ പുതിയ കാലഘട്ടത്തിലും പിന്നെ ഈ സിനിമയുടെ മേക്കപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടായി പോയിട്ടുണ്ട് പലരും ഈ സിനിമയുടെ മേക്കപ്പിനെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുറ്റവും തോന്നുന്നില്ല ഞാനങ്ങനെ കുറ്റം പറയുന്ന ആളില്ലെങ്കിൽ കൂടിയും എനിക്ക് എല്ലാം മനസ്സിലാകും കാണുമ്പോൾ വയസ്സന്മാരായിട്ടുള്ള കെറ്റപ്പ് ഒക്കെയുണ്ട് വിനീത് ശ്രീനിവാസൻ്റെയും വിനീത് ശ്രീനിവാൻ വിനീത് ശ്രീനിവാസൻ അഭിനയിക്കുന്നുമുണ്ട് സിനിമയിൽ വിനീത് അല്ല ധ്യാൻ്റെ ഒരു ഓൾഡ് ഏജ് കെറ്റപ്പ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ പ്രണവും മോഹൻലാലും താടിയൊക്കെ നീട്ടി ഉള്ള അഭിനയങ്ങളൊക്കെ അതും വർക്കൗട്ടായി പോയിട്ടുണ്ട് പ്രണവിൻ്റെ സിനിമ കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തിഒന്നാം നൂറ്റാണ്ട് പിന്നെ ഹൃദയം പിന്നെ ആദ്യത്തെ സിനിമകൾ അപ്പോൾ പ്രണവിന്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു സിനിമയായിരിക്കും പ്രണവ് അധികം പടങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ സ്റ്റാർ വാലു ഉള്ള സിനിമകൾ നോക്കിയാണ് പ്രണവ് സ്ക്രിപ്റ്റ് ഓരോ കഥകളും തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ചെയ്യുന്ന വർക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എല്ലാവർക്കും പിന്നെ ഓരോ പ്രേക്ഷകർക്കും സിനിമക്കുള്ളിലെ സിനിമാ ജീവിതം കോടമ്പക്കം അങ്ങനെ അങ്ങനെ സ്റ്റുഡിയോകളിൽ വർക്ക് വയലിൻറെ വയലിൻ വായിക്കുന്ന വായിക്കുന്ന സിനിമയിലേക്ക് വരിക